ഈ കഴിഞ്ഞ സമ്മർ ജാലകത്തിൽ നിരവധി ക്ലബ്ബുകൾ നിരവധി താരങ്ങളെയാണ് സ്വന്തമാക്കിയതും അതുപോലെ തന്നെ ടീമിൽ നിന്ന് ഒഴിവാക്കിയതും. അതുപോലെ ഫ്രഞ്ച് ക്ലബ്ബായ പാരീസ് സെന്റ് ജർമനും നിരവധി താരങ്ങളെയാണ് ക്ലബിൽ നിന്ന് ഒഴിവാക്കിയത്. എന്നാൽ ഈ സീസണിൽ മികച്ച സൈനിങ്ങുകൾ നടത്താനും പി എസ് ജിക്ക് സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ മാസം അവസാനത്തോടെയാണ് ഈ സീസണിലെ ട്രാൻസ്ഫർ ജാലകം അടച്ചത്. അവസാന ദിവസങ്ങളിൽ നിരവധി കൈമാറ്റങ്ങളും നടന്നു. എന്നാൽ ടർക്കിഷ് ലീഗിൽ സെപ്റ്റംബർ 8 ട്രാൻസ്ഫർ ജാലകം ക്ലോസ് ചെയ്യുക. അതുകൊണ്ട് തന്നെ മറ്റു ലീഗിലെ ട്രാൻസ്ഫർ ജാലകങ്ങൾ അടച്ചപ്പോഴും സൂപ്പർ ലീഗിലെ ക്ലബ്ബുകൾ ട്രാൻസ്ഫർ ജാലകത്തിൽ സജീവമായിരുന്നു. സൂപ്പർ ലീഗ് ക്ലബ്ബായ ഗലാറ്റിസറി നിലവിൽ പി എസ് ജിയിൽ നിന്നും മൗറോ ഇക്കാർഡിയെ സ്വന്തമാക്കിയിട്ടുണ്ട്. ലോൺ അടിസ്ഥാനത്തിലാണ് പി എസ് ജിയിൽ നിന്നും ഗലാറ്റിസറി മൗറോ ഇക്കാർഡിയെ സ്വന്തമാക്കിയത്. ഈ സീസണിൽ പരിശീലകനായ ക്രിസ്റ്റഫർ ഗാൾട്ടിയർക്ക് കീഴിൽ ലീഗ് വണ്ണിൽ ഒരു ഒറ്റ മത്സരം പോലും ഇക്കാർഡിക്ക് കളിക്കാൻ സാധിച്ചിട്ടില്ല. ക്രിസ്റ്റഫർ ഗാൾട്ടിയറുടെ പ്ലാനിൽ ഇക്കാർഡിക്ക് ഇടമില്ലാത്തത് കൊണ്ട് തന്നെയാണ് ഗലാറ്റിസറിക്ക് ഇക്കാർഡിയെ ലോൺ അടിസ്ഥാനത്തിൽ കൊടുത്തതും. പി എസ് ജിയിൽ ഇക്കാർഡി എത്തുന്നതിന് മുൻപ് സീരിയ ക്ലബ്ബായ ഇന്റർ മിലാനിൽ മികച്ച പ്രകടനം പുറത്തെടുക്കവെയാണ് പി എസ് ജി ഇക്കാർഡിയെ സ്വന്തമാക്കുന്നത്. എന്നാൽ പി എസ് ജിയിലെത്തിയ ഇക്കാർഡിക്ക് തന്റെ മികവാർന്ന പ്രകടനം പുറത്തെടുക്കാൻ സാധിച്ചില്ല. അതിനാൽ ആദ്യ ഇലവനിൽ അവസരം ലഭിക്കാതെ നിരവധി മത്സരങ്ങളിൽ ഇക്കാർഡി ബെഞ്ചിലായിരുന്നു. ഈ സീസണിൽ ഏറ്റവും അവസാനം പി എസ് ജി ടീം വിടുന്ന ഒരു താരമാണ് ഇക്കാർഡി. കൂടാതെ ഈ സീസണിൽ പി എസ് ജി വിടുന്ന മൂന്നാമത്തെ അർജന്റീന താരം കൂടിയാണ് ഇക്കാർഡി. ഇതിനു മുൻപ് അർജന്റീന താരങ്ങളായ ലിയാൻഡ്രോ പരേഡസും ഏഞ്ചൽ ഡിമരിയയും പി എസ് ജി വിട്ടിരുന്നു. ഏഞ്ചൽ ഡിമരിയ തന്റെ കരാർ അവസാനിച്ചാണ് പി എസ് ജി വിട്ട് യുവന്റസിലേക്ക് ചേക്കേറിയതെങ്കിൽ ലിയാൻഡ്രോ പരേഡസും ലോൺ അടിസ്ഥാനത്തിലാണ് യുവന്റസിലേക്ക് ചേക്കേറിയത്. കഴിഞ്ഞ സീസണിൽ 4 അർജന്റീന താരങ്ങളാണ് പി എസ് ജി സ്കോഡിൽ ഉണ്ടായിരുന്നതെങ്കിൽ ഇത്തവണ ഒരു ഒറ്റ താരം മാത്രമാണ് പി എസ് ജിയുടെ സ്കോഡിലുള്ളത്. അതും അർജന്റീന നായകനായ ലിയണൽ മെസ്സിയാണ് നിലവിൽ പി എസ് ജി സ്കോഡിലുള്ള ഏക അർജന്റീൻ താരം. കൂടാതെ ടർക്കിഷ് ക്ലബ്ബായ ഗലാറ്റിസറി മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ നിന്നും സൂപ്പർ താരമായ ഹുവാൻ മാട്ടിയയും തങ്ങളുടെ തട്ടകത്തിലേക്ക് എത്തിക്കുന്നുണ്ട്. പുതിയ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.